ഒരു വർഷം മുമ്പാണ് തൊടുപുഴ അൽഫ ഇൻഫോർമേഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഗൾഫ, യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിൽ പല തസ്തികകളിലേക്കായി ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പലരിൽ നിന്നായി സ്ഥാപന അധികൃതർ വാങ്ങിയതായാണ് പരാതി. ബാങ്ക് വഴി പണം കൊടുത്തവരാണ് കൂടുതലും. നേരിട്ട് പണം കൊടുത്തവർക്ക് രസീത് ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചില്ല. ഇതേ തുടർന്ന് സ്ഥാപനത്തിൽ ബന്ധപ്പെട്ടെങ്കിലും വ്യക്തമായ മറുപടിയും ലഭിച്ചില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സ്ഥാപനം പൂട്ടിയ നിലയിലാണ്. ഇതോടെയാണ് പണം നൽകിയവർ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതുപോലെ നമ്മുടെ തൊടുപുഴ ആൽഫ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വിദേശത്തേക്ക് അബുദാബി അഡ്നോക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പോകുന്ന സേഫ്റ്റി ഓഫീസറായിട്ട് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 60,000 രൂപ വാഗ്ദാനം 60,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു സർവീസ് ചാർജ്. അതിനകത്ത് ഞാൻ 60,000 രൂപ കൊടുക്കുകയും നവംബർ 25, 2021 ഞാൻ കൊടുക്കുകയും 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ വിസയും എല്ലാം ചെയ്തു തരാമെന്നാണ് അവർ എൻ്റെ അടുക്കി പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാം കൊടുത്തിരുന്നത്. അവർ അഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്ത് തന്നിരുന്നു. അക്കൗണ്ട് വഴിയാണ് പൈസ എല്ലാം കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് ശേഷം ഓരോ മാസം ഡിലേ, ഓരോ കോവിഡിൻ്റെ ഇഷ്യൂസും ഡിലേ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോഴാണ് ഞാൻ വന്ന് തിരക്കാൻ നേരിട്ട് വന്ന് വരാൻ തീരുമാനിച്ചത്. 2 മാസം മുമ്പ് ഇത്തരമൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലെ 17 സ്ഥാപനങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന് ബോർഡ് വെച്ച ഈ സ്ഥാപനങ്ങൾക്കൊന്നും ആളുകളെ വിദേശത്ത് ജോലിക്കായി റിക്രൂട്ട് ചെയ്യുവാൻ ലൈസൻസ് ഇല്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിട്ട് ഇവിടെ ജോബ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് വരുന്നു. അങ്ങനെ നിരവധി ആൾക്കാർ ഇവിടെ വരികയും അവർ കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ 1-2 മാസം മുമ്പ് നമ്മളിവിടെ ഈ ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ നമ്മൾ റെയ്ഡ് നടത്തിയായിരുന്നു. 17 സ്ഥാപനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പക്ഷേ അവരുടെ ആ സ്ഥാപനത്തിൽ അവരുടെ രേഖകൾ പരിശോധിച്ചാൽ അത് ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നല്ല, കൺസൾട്ടൻസി എന്നും പറഞ്ഞാണ്, എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്നോ അല്ലെങ്കിൽ ജോബ് കൺസൾട്ടൻസി എന്നും പറഞ്ഞ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ മറവിൽ ഒരുപാട് പാവങ്ങളെ പറ്റിക്കുന്നതായിട്ടുണ്ട്. സംഭവത്തിൽ 60 ഓളം പരാതികൾ ലഭിച്ചതായും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി. സന്ദീപ് രാജക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.